ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നസ് ടേസ്റ്റി കിച്ചൻ. ഇന്ന് നമ്മുടെ അടുക്കളയിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട തനിനാടൻ സാമ്പാറാട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ ഏറ്റവും ബെസ്റ്റ് സൈഡ് ഡിഷാണ് നമ്മുടെ ഈ സാമ്പാർ. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ ഈ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3 ലിറ്ററിൻ്റെ കുക്കറാണ്. ഇതിനകത്തേക്ക് ഒരു 6-7 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ സാമ്പാർ പരിപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് കഴുകി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട പച്ചക്കറികൾ നോക്കാം. ഇപ്പോൾ ഞാനൊരു പടവലങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, അതുപോലെ തന്നെ കുമ്പളങ്ങ, പിന്നെ വേണ്ടത് ബീട്രൂട്ടും, അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം കായയാണ് ചേർക്കുന്നത്. ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ കഷ്ണത്തിൻ്റെയും നേർ പകുതി മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഉരുളക്കിഴങ്ങ് മാത്രമേ നമ്മൾ മുഴുവനായിട്ട് ചേർക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കഴുകി നല്ലതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് വെക്കാം. ഇപ്പോൾ ഇതാ എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ടിൻ്റെയും അതേപോലെ തന്നെ പടവരങ്ങയുടെയും കായയുടെയും ക്യാരറ്റിൻ്റെയൊക്കെ നേർ പകുതി മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് കഷ്ണങ്ങൾ കൂടിയാലും നല്ല ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, അതുപോലെ കുറഞ്ഞു പോയാലും അത്രയ്ക്കങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമ്മുടെ സാമ്പാറിലേക്ക് വേണ്ടത് അച്ചിങ്ങയും അതുപോലെ തന്നെ ബീൻസ്, പിന്നെ വേണ്ടത് വെണ്ടയ്ക്കയും, ഒരു ചെറിയൊരു കഷ്ണം വഴുതനങ്ങയും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 മുരിങ്ങാക്കോലും അതേപോലെ തന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പരിപ്പിലേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, കായ, അതുപോലെ തന്നെ പടവലങ്ങയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം ഇതിനൊക്കെ നല്ല വേവുള്ളതാണ്, അതുകൊണ്ട് നമ്മുടെ പരിപ്പിൻ്റെ കൂടെ കിടന്ന് ഒരു 2 വിസിൽ കേൾക്കുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാ കഷ്ണങ്ങളും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അച്ചിങ്ങയും അതുപോലെ തന്നെ ബീൻസും നമ്മൾ ഈ പച്ചക്കറിയുടെ കൂടെ തന്നെ വേവിച്ചെടുക്കുവാണ്. അപ്പോൾ അച്ചിങ്ങയും ബീൻസും അരിയുമ്പോൾ ദൈവ ഒരു നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. തീരെ അങ്ങ് ചെറുതാവാതിരിക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു ചെറിയൊരു സവാളയും അതുപോലെ തന്നെ 2 പച്ചമുളകും ദാ നീളത്തിൽ കീറിയതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയൊന്നും തീരെ കനം കുറച്ച് അരിയണ്ട, നന്നായിട്ടൊന്ന് വെന്ത് വരാനുള്ളതല്ലേ. അപ്പോൾ തീരെ അങ്ങ് കരം കുറയ്ക്കേണ്ട കേട്ടോ. പൊടികളായിട്ട് 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ കാശ്മീരി റെഡ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് സാമ്പാർ പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടേബിൾ സ്പൂണല്ല, ടീസ്പൂണാണ്, അക്കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ സാമ്പാറിന് ഏറ്റവും കൂടി ടേസ്റ്റ് തരുന്ന നമ്മുടെ കായവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ കായം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് വലിയ കഷ്ണവും വേണ്ട, എന്നാൽ തീരെ ചെറിയ കഷ്ണവും എടുക്കരുത്. ഇതേപോലെ മീഡിയത്തിലുള്ള ഒരു ചെറിയൊരു കഷ്ണം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികളും പച്ചക്കറികളും വെളിച്ചെണ്ണയും പരിപ്പും എല്ലാം കൂടി നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ സമയം തന്നെ നല്ലൊരു മണം ഉണ്ടാവും നമ്മുടെ അടുക്കളയിൽ. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പച്ചക്കറി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് മീഡിയത്തിലിട്ട് ഒരു 2 വിസിൽ നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പച്ചക്കറിയുടെ മേളിലും നിൽക്കാനോ അല്ലെങ്കിൽ ഒപ്പത്തിന് നിൽക്കാനോ വേണം വെള്ളം ചേർക്കാനായിട്ട്. 2 വിസിൽ അവിടെ നിന്ന് കേട്ട് വരട്ടെ. ആ സമയത്ത് നമുക്ക് ബാക്കി എല്ലാ പച്ചക്കറികളും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ ഈ വെണ്ടയ്ക്കയും തക്കാളിയും വഴുതനങ്ങയും ഒക്കെ പതുക്കി ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതിയാവും. അതുകൊണ്ടാണ് ഞാൻ വിസിലൊന്നും കേൾപ്പിക്കാതിരുന്നത്. മാത്രമല്ല ഇതങ്ങ് ഒരുപാട് കുഴഞ്ഞു പോകാനും പാടില്ല. ഈ സമയം ഒരു നാരങ്ങാ വലിപ്പത്തിലുള്ള പുളിയും കൂടി നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന മുഴുവൻ ഈ പുളിവെള്ളം ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ പുളിവെള്ളം ഉപയോഗിച്ച് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സാമ്പാറിന് നല്ലൊരു പുളിയുടെ ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഈ സമയത്ത് കഴുകു തളിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു 5-6 ചുമന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും 4 വറ്റൽമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. കൂടാതെ 2 കറിവേപ്പിലയും കൂടി എടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും ഒക്കെ നല്ല പൊടിയായിട്ട് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 വിസിലൊക്കെ കേട്ട് നമ്മുടെ പച്ചക്കറിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും തന്നെ അങ്ങ് കുഴഞ്ഞൊന്നും പോയിട്ടില്ല, എന്നാൽ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി, വെണ്ടയ്ക്ക, മുരിങ്ങാക്കോല്, വഴുതനങ്ങ ഒക്കെയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ പുളിവെള്ളവും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ തക്കാളിയുടെ പുളി ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ പുളിവെള്ളം കുറച്ച് ചേർക്കാനായിട്ട് അല്ലെങ്കിൽ പുളി കുറച്ചെടുക്കാനായിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇതാ നമ്മുടെ പച്ചക്കറി ആണെങ്കിലും അതുപോലെ വെള്ളമാണെങ്കിലും ഒരുപാട് അങ്ങ് കൂടുതലുമില്ല, എന്നാൽ തീരെ കുറവുമില്ല. ഇതാ ഇതേപോലെ ഒരു പരുവത്തിൽ വേണം നിൽക്കാനായിട്ട്. അതിനുശേഷം നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം.
ഇപ്പോൾ അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. വെണ്ടയ്ക്കയും തക്കാളിയും മുരിങ്ങക്കോലും അതുപോലെ തന്നെ വഴുതനങ്ങയും ഒന്നും ഒട്ടും തന്നെ കുഴയാതെ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് മതിയാവും നമുക്ക് ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കടുക് തളിക്കാനായിട്ട് തുടങ്ങാം. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സാമ്പാറിൻ്റെ ചാറൊന്നും ഒരുപാടങ്ങ് ലൂസായി ഒന്നും പോയിട്ടില്ല, എന്നാൽ തീരെ കുറവുമല്ല. ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നല്ലപോലെ കുറുകി വരും. അപ്പോൾ നമുക്ക് കടുക് തളിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ കടുക് തളിക്കുന്നത്, അപ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് തന്നെ നമ്മുടെ സാമ്പാറിന് ഉണ്ടാവുന്നത്. മാത്രമല്ല വെളിച്ചെണ്ണ കുറച്ച് മുന്നിൽ നിൽക്കാൻ വേണ്ടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് കടുകും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ കടുക് നല്ലപോലെ പൊട്ടി വന്നപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും വറ്റൽമുളകും അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറിവേപ്പിലയുടെ തണ്ടും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഈ സമയത്തൊക്കെയും ഇതൊന്നും കരിഞ്ഞു പോകാതെ ഗ്യാസ് ഒരു മീഡിയത്തിൽ വേണം ഇടാനായിട്ട്. ഉള്ളിയൊക്കെ പതുക്കി ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഇതിനകത്തേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഒരുപാട് കൂടരുതേ, 1/2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ കാശ്മീരി റെഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ പച്ചമണം നല്ലപോലെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് 1 ടീസ്പൂണിൻ്റെ അടുത്ത് സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം 1/2 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തതാണ്. അത് കൂടാതെയാണ് കടുക് വറുക്കുമ്പോൾ നമ്മൾ 1 ടീസ്പൂണിൻ്റെ അടുത്തേക്കും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ആ പച്ചമണമൊക്കെ നല്ലപോലെ മാറി വന്നപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് സാമ്പാറിലേക്ക് ഒഴിക്കാം. നമ്മൾ കടുക് തളിച്ചും കൂടി ചേർത്തതിന് ശേഷം ഒരു പിടി മല്ലിയിലയും കൂടി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ കുക്കർ അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് അങ്ങനെ തന്നെ അവിടെ ഇരിക്കട്ടെ. അപ്പോഴായിരിക്കും നമ്മുടെ ആ കടുക് തളിച്ചതിൻ്റെയും അതേപോലെ തന്നെ മല്ലിയിലയുടെയൊക്കെ മണം നമ്മുടെ ആ സാമ്പാറിലേക്ക് ശരിക്കും ഒന്ന് ഇറങ്ങി ചെല്ലുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാറിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞു, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ ഇപ്പോൾ എല്ലാം കടുക് തളിച്ചതിൻ്റെയും ആ മല്ലിയിലയുടെയൊക്കെ മണമൊക്കെ ഇറങ്ങിച്ചത് നല്ലൊരു പരുവത്തിൽ തന്നെ നമ്മുടെ സാമ്പാർ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഗ്രേവി ആണെങ്കിലും ഒരുപാടങ്ങ് ലൂസൊന്നും ആയിപ്പോയിട്ടില്ല, എന്നാൽ നല്ല തിക്കുമായിട്ടില്ല. ഇനി നല്ലപോലെ ഒന്ന് തണുക്കുമ്പോൾ ശരിക്കും ഒന്നും കൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയും വഴുതനങ്ങയും ഒന്നും ഒട്ടും തന്നെ കുഴയാതെ എന്നാൽ എല്ലാ പച്ചക്കറികളും നന്നായിട്ട് തന്നെ വെന്ത് നമ്മുടെ സാമ്പാർ അടിപൊളിയായിട്ട് ഇവിടെ റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി കമൻസൊക്കെ എന്തായാലും അറിയിക്കണേ. ഒപ്പം തന്നെ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ ഇതാ ഇതേപോലുള്ള നല്ല അടിപൊളി വീഡിയോസിൻ്റെ റെസിപ്പീസോട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.